നിനക്ക് തീറ്റ ഒന്നും വേണ്ട. ഹലോ സർ, ഞാൻ ഡോക്ടർ വേണു ആണ്. യെസ് പറയൂ. സർ, എമർജൻസി കേസ് വന്നിട്ടുണ്ട്. ഞാൻ ലീവിലാണല്ലോ. സർ, അങ്ങനെ പറയരുത്. ഒന്ന് പെട്ടെന്ന് വരണം. ഇല്ല, എനിക്ക് പറ്റില്ല. സർ, അങ്ങനെ പറയരുത്. ഒരു കൊച്ചുകുട്ടിയാണ്, എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ശരി, ഞാൻ നോക്കാം, വരാം. താങ്ക് യു ഡോക്ടർ. സിവിയർ ഹെഡ് ഇഞ്ചുറി ഉണ്ട്, കണ്ടിട്ട് എം എൽ സി ആണല്ലോ. ആ കുട്ടിയുടെ അമ്മയോട് ഒന്ന് വരാൻ. യെസ് ഡോക്ടർ. ഡോ, ഇത് ഇതിന്റെ വീടൊന്നും അല്ല പോച്ചു തള്ളാൻ. പറയൂ, കുട്ടിക്ക് എന്താ പറ്റിയത്? ഒരു മാസം മുമ്പ് ഇവിടെ ഒരു ആക്സിഡന്റ് കേസ് വന്നു. ഒരു 16 വയസ്സുള്ള പയ്യൻ, അവൻ വീട്ടിൽ അമ്മയോട് വഴക്കിട്ട് ബൈക്കും കൊണ്ട് ഇറങ്ങിയതാണ്. അന്ന് മുതൽ അവൻ വെന്റിലേറ്ററല്ല.
അവൻ തിരിച്ചു വരുമെന്ന് ഉറപ്പുള്ള അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കുന്ന ഒരേ ഒരാൾ അവൻ്റെ അമ്മ മാത്രം. അവരുടെ കൂടെ കൺസെന്റ് കിട്ടിയാലേ ഞങ്ങൾക്ക് അവനെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാൻ പറ്റൂ. നിങ്ങളോട് ഇതൊക്കെ പറയാൻ കാരണം ഇങ്ങനെ അമ്മമാരുണ്ട്. നിങ്ങൾക്ക് പോവാം, ബാക്കിയുള്ളതൊക്കെ വേണ്ടപ്പെട്ടവർ ചോദിച്ചോളൂ. കൺഫേം ചെയ്തു. പറഞ്ഞതുപോലെ തന്നെ ലെഫ്റ്റ് പെരിഫറൽ സ്കള്ളിനേറ്റ 4.5 സെന്റിമീറ്റർ ആഴത്തിലുള്ള മുറിവാണ് മരണകാരണം. അപ്പോൾ എല്ലാം ഉറപ്പിച്ച് കഴിഞ്ഞല്ലേ? ഓക്കെ, അപ്പോൾ കാണാം. ഓക്കെ. ഒരുപാട് വൈകണ്ട, നാളെയെങ്കിൽ നാളെ. Ha ha ha!
നമസ്കാരം, ന്യൂസ് അറ്റ് നയനിലേക്ക് ഏവർക്കും സ്വാഗതം. ചെറുപുഴയിൽ 7 വയസ്സുകാരനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ കേസിലെ പ്രതി വരുൺ ആനന്ദിന്റെ മരണം ലോക്കപ്പ് മർദ്ദനം മൂലമല്ല, മറിച്ച് പെട്ടെന്നുണ്ടായ ഹൃദയാഘാതം മൂലമാണ് പോസ്റ്റ്മോർട്ടം. ഡോക്ടർ, എന്റെ ഫോണ് റൂമിൽ മറന്നു വെച്ചു, ഒന്ന് എടുത്തു തരാമോ? യെസ് ഡോക്ടർ. സാധാരണ കോടതിയിൽ ഒരു കേസ് വന്നു, അത് അവധിക്ക് വെച്ച് വാദികളെയും സാക്ഷികളെയും വിസ്തരിച്ച് വിധി പറയാൻ എത്ര നാളെടുക്കുമെന്ന് വല്ല ബോധ്യമുണ്ടോ നിനക്ക്? സാധാരണ ഒരു മനുഷ്യനാണെങ്കിൽ എങ്ങനെയെങ്കിലും ഇതൊന്ന് തീർന്നു കിട്ടിയെങ്കിലും എന്ന് തോന്നും. നിന്നെപ്പോലെ ഒരുത്തൻ, അതായത് ഒരു കൊച്ചു കുഞ്ഞിനെ ഇത്രയും പെട്ടെന്ന് ഭൂമിയിൽ നിന്ന് പറഞ്ഞുവിടാൻ മാത്രം ക്ഷമയില്ലാത്ത നിനക്ക് ഈ കാലതാമസമൊന്നും സഹിക്കാൻ പറ്റുമെന്ന് എനിക്ക് തീരെ പ്രതീക്ഷയില്ല. അല്ലേ സാറേ? അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് ഈ കാലതാമസം നഷ്ടപ്പെടുന്നു. എന്ത് തന്തയില്ലായ്മ കാണിച്ചാലും ജയിലിൽ കിടന്ന് തിന്നുകൊഴുത്ത് സുഖിച്ച് വരികയും വേണം. ഇനിയുള്ള 2 മിനിറ്റ് ഞങ്ങൾ നിന്റെ വിധി നടപ്പിലാവും. ഞങ്ങൾ എഴുതിയ നിന്റെ ഒടുക്കത്തിൽ അല്ലേ ഡോക്ടർ? ജീവൻ കൊടുക്കുന്നതും എടുക്കുന്നതും ദൈവമാണെങ്കിലും അത് ദീർഘിപ്പിക്കേണ്ട ചുമതല ഡോക്ടർമാർക്കാണ്. ഇന്ന് ഞാൻ ദൈവമാവുകയാണ്. നിന്റെ ജീവനെടുക്കുന്ന ദൈവം.